മുല്ലപ്പെരിയാർ അണക്കെട്ട് രാത്രിയിൽ തുറന്നുവിട്ടതിനെ തുടർന്ന് മന്ത്രി രോഷകൃഷ്ണൻ വണ്ടിപ്പെരിയാറിലെത്തി സാഹചര്യങ്ങൾ വിലയിരുത്തി. വണ്ടിപ്പെരിയാറിൽ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. രാത്രിയിൽ വെള്ളം തുറന്നുവിടുന്നതിനെ തുടർന്ന് അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാൻ സ്വീകരിക്കേണ്ട നടപടികൾ ഉദ്യോഗസ്ഥരുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ ചർച്ച നടത്തി. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ക്രമീകരണം പൂർത്തിയാക്കി. ദ്രുതകർമ്മസേന, ജീവനക്കാരുടെ സംഘം എന്നിവ മുഖേന ജനങ്ങൾക്ക് സന്ദേശം നൽകും. സ്ഥിരം അനൌൺസ്മെന്റിനുള്ള സംവിധാനമൊരുക്കാനും പ്രദേശത്ത് വെളിച്ചം ഉറപ്പാക്കാനും എസ്റ്റേറ്റ് റോഡുകൾ തുറക്കാനും തീരുമാനിച്ചു. ഡാം തുറന്നുവിടുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കും. പോലീസ്, റവന്യൂ തുടങ്ങി വിവിധ ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. ആവശ്യമെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇന്നലെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെയും കൂടി പശ്ചാത്തലത്തിൽ അതിനനുസരിച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കുറെ കൂടി ശക്തിപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, അല്പം കൂടി ഒരു കരുതൽ ഉണ്ടാകണം എന്ന നിലയിൽ കുറച്ചും കൂടി വാട്ടർ വന്നേക്കാമെന്ന പ്രതീക്ഷയോടുകൂടി ഒരുക്കങ്ങൾ പൂർത്തീകരിക്കാനുള്ള നടപടികളും കൈക്കൊള്ളുകയാണ്. പോലീസ് വിഭാഗവും അതോടൊപ്പം ക്ലസ്റ്റേഴ്സും റവന്യൂ ഉദ്യോഗസ്ഥരും ഇത് കഴിഞ്ഞാൽ ഉടനെ വിവിധ പ്രദേശങ്ങളിലേക്കായി ഇപ്പോൾ തന്നെ ഇവിടുന്ന് വിന്യസിക്കപ്പെടും, ജനപ്രതിനിധികൾ ഉൾപ്പെടെ. അപ്പോൾ അതിൻ്റെ ഒരു രീതിയും സാഹചര്യവും നേരിട്ടൊന്ന് മനസ്സിലാക്കും. അഫക്റ്റ് ചെയ്യപ്പെടുന്ന മുഴുവൻ ആൾക്കാരെയും നേരിൽ കാണാനും രൂപീകരിച്ച ക്ലസ്റ്റർ മുഖാന്തരം ഇത്തരം കാര്യങ്ങൾ നടത്തുന്നതിനും നമുക്ക് അടിയന്തരമായ തീരുമാനം എടുക്കുന്നു. പോലീസിന്റെയും NDRFന്റെയും ഫയർ ആൻഡ് സേഫ്റ്റിയുടെയും സംഘം മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അടിയന്തര സാഹചര്യം നേരിടുന്നതിനുള്ള സജ്ജീകരണങ്ങൾ മന്ത്രി പരിശോധിച്ചു. വാഴൂർ സോമൻ MLA, ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM നൌഷാദ്, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ രാജചന്ദ്രൻ നിർണാകുന്നേൽ, SP രാജേന്ദ്രൻ, ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ അലക്സ് വർഗീസ് തുടങ്ങിയവർ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൌരസമിതി അംഗങ്ങളും മറ്റ് ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു.